ഒരിക്കൽ കൂടി ചാരക്കേസ് ചാരമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഉള്ളറകളിലേക്ക് എങ്ങനെയാണ് ഈ കേസ് കെട്ടിപ്പൊക്കിയത്, അതിൻ്റെ പിന്നിലത്തെ താല്പര്യക്കാർ ആരൊക്കെ, ആ താല്പര്യക്കാർക്ക് മുമ്പിൽ കാലിടറി വീണത് ആരൊക്കെ, നമ്പി നാരായണൻ നേരിട്ടുള്ള ഇരയാകുമ്പോൾ തന്നെ ഇരകളാക്കപ്പെട്ടവർ ആരൊക്കെ, യഥാർത്ഥ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെ, ആരുടെ താല്പര്യങ്ങൾ എന്നതൊക്കെയാവും ഒരുപക്ഷെ പുതിയ സാഹചര്യത്തിൽ പരിശോധനയിലേക്ക് വരിക. അങ്ങനെ വന്നാൽ ഈ മൂന്ന് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്വവും ക്രമക്കേടും മാത്രം പരിശോധിക്കുന്ന നിലയിലേക്ക് ഈ ജുഡീഷ്യൽ കമ്മീഷന് പോകാനാകുമോ മാറാനാകുമോ എന്നതുമെല്ലാം ഗൗരവമായ ചർച്ചയായി മാറും. ഈ സാഹചര്യത്തിൽ ഈ അഭിഭാഷകർ പറയുന്ന ഉണ്ണികൃഷ്ണൻ, ഈ സുപ്രീംകോടതി വിധിയോടെ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ പാർട്ട് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ചെയ്യേണ്ടി വരില്ലേ? നഷ്ടപരിഹാര തുക കൊടുക്കുക, അതുപോലെ തന്നെ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കുക, അതിനുവേണ്ട പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തങ്ങൾ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നെറുകേടുകൾ അന്വേഷിക്കാൻ വിമുഖത കാട്ടിയ സംസ്ഥാന സർക്കാരിന് ഇനിയിപ്പോൾ അത് UDF ആയാലും LDF ആയാലും അതിപ്പോൾ ഇതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയല്ലേ, മാറുകയല്ലേ? തീർച്ചയായും ഈ വിധിന്യായത്തിൽ വളരെ കൃത്യമായി തന്നെ അതിൻ്റെ 39, 40, 41 ഭാഗങ്ങളിലാണ് ഈ വിധിയുടെ ഓപ്പറേറ്റീവ് പാർട്ട്. അതിൽ കൃത്യമായി പറയുന്നത് നമ്പിനാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം, ആ നഷ്ടപരിഹാര തുക 8 ആഴ്ചയ്ക്ക് നമ്പിനാരായണന് കൈമാറണം, അത് കൈമാറേണ്ടത് സംസ്ഥാന സർക്കാരാണ്. മാത്രമല്ല നമ്പിനാരായണന് കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സിവിൽ സ്യൂട്ടിലെ നടപടികളുമായി മുന്നോട്ട് പോകാം, അതിന് നമ്പിനാരായണന് മുന്നിൽ തടസ്സങ്ങളില്ല എന്നാണ്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നമ്പിനാരായണൻ കീഴ്ക്കോടതിയിൽ സിവിൽ സ്യൂട്ട് നൽകിയിട്ടുള്ളത്. അതിലെ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള വാതിൽ അദ്ദേഹത്തിന് മുന്നിൽ തുറന്നിടുകയാണ് സുപ്രീംകോടതി. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് DK ജെയിൻ്റെ അധ്യക്ഷതയിലുള്ള അന്വേഷണ കമ്മീഷന് രൂപം നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി. പ്രത്യേക സമിതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ 2 ഉദ്യോഗസ്ഥരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. ആ സമിതി രൂപീകരിച്ച് തന്നെ സുപ്രീംകോടതി ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇനി അതിൽ സാങ്കേതികമായി പൂർത്തിയാകാനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 2 ഉദ്യോഗസ്ഥരെ നാമനിർദ്ദേശം ചെയ്യണം എന്നുള്ളതാണ്. കേന്ദ്രത്തിന് ഏത് തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷേ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ നാമനിർദ്ദേശം ചെയ്യുമോ, അല്ല ആഭ്യന്തര മന്ത്രാലയത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ നാമനിർദ്ദേശം ചെയ്യുമോ എന്നൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഈ സമിതിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, ഓഫീസ്, അവർക്കാവശ്യമായ സെക്രട്ടേറിയറ്റ്, സമിതി ജഡ്ജിക്ക് ആവശ്യമായ ചിലവുകൾ വഹിക്കാനുള്ള സംവിധാനം, ഇതൊക്കെ കേന്ദ്ര സർക്കാരാണ് ഒരുക്കേണ്ടത്. ആ തരത്തിലെല്ലാം നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇന്നത്തെ വിധിന്യായത്തിലൂടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമേൽ വന്നിരിക്കുന്നത്. അതിന് കൃത്യമായ സമയപരിധികൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണി പറഞ്ഞതുപോലെ ആ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സമയബന്ധിതമായി ചെയ്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകൾ നിർബന്ധിതമാകുന്നു. അതിൽ ഒരു സംശയം കൂടി, ഈ കേസിൻ്റെ നാൾവഴികൾ നടത്തിപ്പ് നോക്കിയാൽ നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ, ഇതേക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ, ആദ്യ പ്രതികരണം പോലും നടത്താൻ തയ്യാറാകാതെ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഈ കേസിൽ, നമ്പിനാരായണൻ്റെ ഈ കേസിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക്, അവരുടെ ക്രമക്കേടുകൾ അന്വേഷിക്കണം എന്നൊരാവശ്യത്തെ നിരാകരിച്ചിരുന്നു UDF സർക്കാർ. ഭരണം മാറിയിട്ടും UDF പോയി LDF വന്നിട്ടും ഈ നമ്പിനാരായണൻ അനുഭവിച്ച പീഡനങ്ങളെ മാനിക്കുമ്പോൾ തന്നെ ആ പ്രധാന ആവശ്യത്തിന് മേൽ പിന്നാലെ വന്ന LDF സർക്കാരും കാര്യമായ മാറ്റം വരുത്താത്ത നിലപാടാണോ ഈ കേസിലടക്കം സ്വീകരിച്ചത്, ഉണ്ണികൃഷ്ണൻ? ശരത്, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. UDF പോയി LDF വന്നിട്ടും ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഈ കേസിലടക്കം നിലപാട് മാറ്റം ഉണ്ടായില്ല എന്നാണോ, അതായത് നമ്പിനാരായണന്റെ ആവശ്യത്തെ പിന്തുണച്ചില്ല സർക്കാർ എന്നാണോ? തീർച്ചയായും, കാരണം UDF സർക്കാർ 2012 ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ട എന്ന തീരുമാനം കൈക്കൊണ്ടിരുന്നത്. CBIയുടെ അന്വേഷണം 96 പൂർത്തിയാവുകയും അതിനുശേഷം CBI റിപ്പോർട്ടിനൊപ്പം തന്നെ ഒരു രഹസ്യ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ രഹസ്യ റിപ്പോർട്ട് പിന്നീട് പുറത്തു വരുന്നത് 2010 ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഹർജിയിലൂടെയാണ്. ഹൈക്കോടതി ആ ഫയൽ തീർപ്പാക്കാൻ നിർദ്ദേശം നൽകുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ ആ ഫയലിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ട എന്ന തീരുമാനമെടുക്കുന്നു. 3 കാരണങ്ങളാണ് അതിന് പറഞ്ഞിരുന്നത്. 1, പഴയ കേസാണ്. 2, കോടതി ഇത്തരത്തിൽ നടപടി വേണമെന്ന നിർദ്ദേശം നൽകിയിട്ടില്ല. 3, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വിരമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നടപടി വേണ്ട എന്ന തീർപ്പിലെത്തുന്നു. പിന്നീട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്പിനാരായണൻ സിംഗിൾ ബെഞ്ചിൽ പോവുകയും സിംഗിൾ ബെഞ്ച് സർക്കാർ നടപടി തെറ്റാണെന്ന് പറയുന്നു. ഡിവിഷൻ ബെഞ്ച് അത് സർക്കാർ നടപടി ശരിവയ്ക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് നമ്പിനാരായണൻ സുപ്രീംകോടതിയിൽ വന്നത് 2015. അതിനുശേഷം സർക്കാർ മാറി, LDF സർക്കാരാണ് അധികാരത്തിൽ വന്നത്. LDF സർക്കാർ ഈ കേസിൽ എന്ത് നടപടി നിലപാട് സ്വീകരിക്കുമെന്നത് ഏവരും ഉറ്റുനോക്കിയ ഒരു വിഷയമാണ്. കാരണം നമ്പിനാരായണന് നീതിക്കായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ഒരു തരത്തിൽ ശ്രദ്ധേയമാകുന്നു. അദ്ദേഹത്തെ കേസിൽ കുടുക്കിയതാണെന്ന ആരോപണങ്ങൾ ശക്തമാകുന്നു. അദ്ദേഹം നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അപ്പോൾ LDF സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പക്ഷേ ഒരു നിലപാടും വ്യക്തമാക്കിയിട്ടില്ല.
ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമോ എന്ന് പറഞ്ഞിട്ടില്ല, വേണ്ട എന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഇക്കാര്യത്തിൽ വസ്തുതകൾ ചൂണ്ടിക്കാട്ടുകയും കോടതി തീരുമാനമെടുക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. അതായത് കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കാതെ ഒരു തരത്തിൽ മൗനം പാലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലമാണ് ഇടത് സർക്കാർ പോലും നൽകിയിരുന്നത്. ആ സത്യവാങ്മൂലത്തിലെ നിലപാടുകൾക്ക് വിരുദ്ധം തന്നെയാണ് സുപ്രീംകോടതിയുടെ ഇന്നത്തെ വിധി. കോടതി വളരെ കൃത്യമായി പറയുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, നമ്പിനാരായണന്റെ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്കും പ്രശസ്തിക്കും ഒക്കെ കളങ്കമേൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഈ ഒരു കേസ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ലഭിക്കണം. സുപ്രീംകോടതി ഭരണഘടനാപരമായ അധികാരങ്ങൾ ഉപയോഗിച്ച് ആ നഷ്ടപരിഹാരം നൽകുകയാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ തീർച്ചയായും തിരിച്ചടി തന്നെയാണ് ഈ ഒരു കോടതിയുടെ തീർപ്പ്. ഞാൻ വരാം ഉണ്ണിയിലേക്ക്. മടങ്ങി ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ അരുൺ റാം ടൈംസ് ഓഫ് ഇന്ത്യ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ചെന്നൈയിൽ നിന്നും. അരുൺ റാം, ഈ ജഡ്ജ്മെന്റ് അതിൻ്റെ ഒരു പ്രാധാന്യത്തെ ഏതൊക്കെ നിലകളിലാണ് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ കാണുന്നത്? ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് അടുത്തറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു 24 വർഷത്തെ ഒരു പ്രയത്നം, ഒരു ബാറ്റിലിന്റെ ഒരു പര്യവസാനമാണ്. പര്യവസാനമെന്ന് ഞാൻ പറയില്ല, കാരണം ഈ ഒരു കോൺസ്പിറസിക്ക് പിന്നിലുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു, ആ കോൺസ്പിറസിയുടെ കാരണം എന്തായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് വരെ ഒരുപക്ഷെ അവസാന അധ്യായം എഴുതി തീർക്കാൻ കഴിയില്ല. ഇത് 24 വർഷമായിട്ടുള്ള നമ്പിനാരായണന്റെ ഈ ഒരു യുദ്ധം ഇതിന് പിന്നിലുള്ളത് ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. കാരണം ഇന്ത്യക്ക് ഏറ്റവും വലിയ ഒരു വികാസ എഞ്ചിൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സംഭവം, ഇന്ന് നമ്മൾ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുള്ള 55 PSLV-കളുടെ കോറിലിരിക്കുന്ന എഞ്ചിൻ, അത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 50 ഇന്ത്യൻ സയന്റിസ്റ്റുകളാണ് ഉണ്ടാക്കിയത്, ഏറ്റവും വലിയൊരു സംഭാവന ചെയ്ത, ഇന്നും ബഹിരാകാശ പ്രയാണങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിനെ ഇത്രത്തോളം കഷ്ടപ്പെടുത്തിയ ആളുകൾ, ഇതിന് പിന്നിൽ IB-യുടേതായാലും കേരള പോലീസിലായാലും ഉണ്ടായിരുന്ന ആളുകൾക്ക് പിന്നിലുണ്ടായിരുന്ന ചെയ്തോ വികാരം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ഇനിയുള്ള പ്രയത്നം. തീർച്ചയായും ആ നിലയിൽ ഒരു ഗൂഢാലോചന കണ്ടെത്തേണ്ടതുണ്ട്, എന്നാൽ മാത്രമേ അത് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത ഉണ്ടാകുമെന്നാണ് ശ്രീ അരുൺ റാം സൂചിപ്പിച്ചത്. അദ്ദേഹം നമ്പിനാരായണന്റെ ആത്മകഥാരചനയുമായി ബന്ധപ്പെട്ട് കൂടി സഹകരിച്ച മാധ്യമപ്രവർത്തകനാണ്. ചോദ്യം ചെയ്യുമ്പോൾ കെ മുരളീധരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാരക്കേസ് എന്നുള്ള നിഗമനത്തിൽ അവരെത്തിയത്, എങ്ങനെയാണ് കൂടുതൽ ഒരു ചില ശാസ്ത്രജ്ഞന്മാരെ സംശയിച്ച് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തുകൊണ്ട് രവൺ ശ്രീവാസ്തവ അന്ന് സംശയിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അന്ന് എന്തെങ്കിലും കൂടാലോചന ഉണ്ടെങ്കിൽ പുറത്തു വരും. അതല്ലാതെ ഇപ്പം എപ്രസെൻ്റ് അങ്ങനെ എന്തെങ്കിലും കൂടാലോചന ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ചാരവൃത്തിയിൽ കെ കരുണാകരനെ രാജിവെപ്പിക്കാൻ അവസാനമായിട്ട് ശ്രമിച്ചത് PV നരസിംഹറാവു ആയിരുന്നു. അതിലേക്ക് അദ്ദേഹത്തിനെ നയിച്ച ഒരു കാരണം എന്ന് പറയുന്നത്, ആ കാലത്ത് പത്രമാധ്യമങ്ങളിൽ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ തുടർന്ന് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കോൺഗ്രസിന് പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയത് നരസിംഹറാവു ആണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റണം എന്നൊരു വികാരം കോൺഗ്രസിനുണ്ടായി. അന്ന് മാധ്യമങ്ങളിൽ പകരം സ്ഥാനങ്ങളിലേക്ക് വന്ന പേരുകളുടെ കൂട്ടത്തിൽ കെ കരുണാകരന്റെ പേരും ഉണ്ടായി. അതിലെ മാധവറാവ് സിന്ധ്യയെയും ബൽറാം ജാക്കറേയും അന്ന് ഹവാല കേസിൽ പെടുത്തി രാജിവെപ്പിച്ചു. കെ കരുണാകരനെതിരായിട്ടൊന്നും ഒന്നും പറയാനുണ്ടായിരുന്നില്ല, ഒന്നും കിട്ടിയതുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു കേസിൻ്റെ പേരിൽ രാജിവെപ്പിക്കാൻ മുൻകൈയെടുത്ത് നരസിംഹറാവു പോയി. കാരണം പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കെ കരുണാകരനോട് രാജിവെക്കണമെന്നുള്ള സന്ദേശം ശ്രീ മൂപ്പനാർ അന്ന് എന്നെ വിളിച്ചിട്ടാണ് പറയുന്നത്. പാർലമെൻറ്റ് സഭ കൂടിക്കൊണ്ടിരുന്നു, എന്നെ സഭയ്ക്ക് പുറത്ത് വിളിച്ചിട്ടാണ് പറയുന്നത്. ഒരാഴ്ച മുമ്പ് വരെ കെ കരുണാകരൻ രാജിവെക്കേണ്ട എന്ന് പറഞ്ഞ നരസിംഹറാവു അവസാനം നിലപാട് മാറ്റുകയും രാജിവെച്ച് ഡൽഹിക്ക് വരാൻ കെ കരുണാകരനോട് ആവശ്യപ്പെടുകയും ചെയ്തു.
ഡൽഹിയിൽ ചെന്ന കെ കരുണാകരനെ ഒരു മാസത്തോളം ഒരു സ്ഥാനവും നൽകാതിരുത്തി അവസാനം ഒരു അപ്രധാന വകുപ്പ് നൽകി കേന്ദ്രത്തിൽ മന്ത്രിയാക്കി. അപ്പൊ അന്ന് ഈ രാജിവെപ്പിക്കാൻ അതുവരെ കെ കരുണാകരനോടൊപ്പം എന്ന് കെ കരുണാകരൻ വിശ്വസിച്ചിരുന്ന നരസിംഹറാവു അദ്ദേഹത്തെ ചതിച്ചു എന്നുള്ള യാഥാർത്ഥ്യം എനിക്കറിയാം. ബാക്കി ഒന്നിനെ കുറിച്ച് പറയാൻ എൻ്റെ കയ്യിൽ തെളിവും ഇല്ല, എനിക്കത് പറയാനും സാധ്യമല്ല. അല്ല ഞാൻ പറഞ്ഞ ഞാൻ ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതികരിച്ചിട്ടേ കാര്യമില്ല. നരസിംഹറാവിന്റെ കേസ് ഞാൻ പറയാൻ കാരണം എനിക്ക് അറിയാവുന്ന ഒരു കേസായതോ അത് ഞാൻ ഇന്ന് മാത്രമല്ല ഞാന് മുമ്പും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ഒരു നിർദ്ദേശമോ കാര്യങ്ങളോ ഉണ്ടാവില്ലേ? അല്ല, കെ കരുണാകരൻ രാജിവെക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് നരസിംഹറാവു എന്നോട് പറഞ്ഞത് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം അദ്ദേഹം രാജിവെക്കേണ്ടതായിരുന്നു. അദ്ദേഹം രാജിവെക്കുന്ന അന്നും നിയമസഭാ കക്ഷിയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായി. അല്ല, അതാണ് ചോദിക്കുന്നത്. കൃത്യമായ ഒരു ഗൂഢാലോചന ഈ നമ്മുടെ ഇവിടുന്ന് തന്നെ നടന്നാട്ടല്ലേ സംശയിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞത് ഈ ചാരക്കേസും ഇതുമായിട്ടുള്ള ബന്ധപ്പെടുത്താനുള്ള യാതൊരു തെളിവും ഇപ്പോ എന്റെ കയ്യിലില്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇപ്പൊ എന്നെ അന്വേഷണ കമ്മീഷൻ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം എനിക്കറിയാവുന്ന ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ ഈ കാര്യം മാത്രം എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് പറയണം. അല്ല, കെ കരുണ ഞാൻ പറഞ്ഞല്ലോ നീതി കിട്ടാതെ മരിച്ച പതിയെ മാത്രമേ രമൺ ശ്രീവാസ്തവയ്ക്ക് നഷ്ടപ്പെട്ട പോസ്റ്റുകളൊക്കെ കിട്ടി, ഡി ജി പി ആയിട്ട് അദ്ദേഹം വിരമിച്ചു. അതായത് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നടന്ന ശ്രീവാസ്തവ സർവീസിലേക്ക് തിരിച്ചു വരികയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി വിരമിക്കുകയും ചെയ്തു. നമ്പി നാരായണനെതിരായി ചെയ്തൊക്കെ തെറ്റായിരുന്നു എന്ന് തെളിയുകയും അദ്ദേഹത്തിന് അതിന് ഒരു എന്താ പറയേണ്ടത് അതിനൊരു അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിനോട് ചെയ്ത അനീതിക്ക് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ചെയ്യുകയും ചെയ്തു. കെ കരുണാകരൻ തന്നെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ നീതി കിട്ടാതിരുന്ന എനിക്ക് മാത്രമാണ്. അപ്പൊ നീതി കിട്ടാതെ മരണപ്പെട്ടത് കെ കരുണാകരൻ. അല്ല, ഇനിയിപ്പോ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ചാരക്കേസിന് ആരെങ്കിലും കെ കരുണാകരനെ ചാരക്കേസിൽ പെടുത്തി രാജിവെപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ നമുക്ക് മൈതാന പ്രസംഗം നടത്തുന്ന പോലെ എല്ലാവരും എൻക്വയറി കമ്മീഷന് മുമ്പാകെ പറയുന്നു. എൻക്വയറി കമ്മീഷന് മുമ്പാകെ പറയാനുള്ള ഇത് സംബന്ധിച്ച് ഒരു തെളിവ് എനിക്ക് ഹാജരാക്കാം. അല്ല, അത് ചിലപ്പോൾ അവൾക്ക് അറിയായിരിക്കും, അതുപോലെ കമ്മീഷന് മുമ്പാകെ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളോട് പറഞ്ഞതിൽ കൂടുതലായിട്ട് എനിക്ക് എന്നെ വിളിച്ചാലും പറയാൻ എനിക്ക് പോയിന്റ്സ് ഒന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികതയും മറ്റും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നേതാക്കളുടെ പങ്ക് ഇത്രയും വ്യക്തമായ സാഹചര്യത്തിൽ ഇവരൊക്കെയാണ് ഇദ്ദേഹത്തെ ഇതിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ ഈ ജുഡീഷ്യൽ എൻക്വയറി വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയൊരു കേസൊക്കെ എന്തടിസ്ഥാനത്തിൽ ചാർജ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വരുമ്പോ എല്ലാവരുടെ സംശയങ്ങളും തീരുമല്ലോ. അല്ല, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയം തീരില്ല എന്നാ പറഞ്ഞു. അതല്ല, അത് ഏതായാലും എൻക്വയറി നടക്കട്ടെ. ഞാൻ പറഞ്ഞു എൻക്വയറി നടത്താൻ എടുത്ത തീരുമാനത്തിന് സ്വാഗതം ചെയ്യുന്നു, അതിൽ സന്തോഷമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്.
അത് പുറത്തു വരുന്ന സമയത്ത് അന്ന് നമുക്ക് അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. അതുണ്ട്, കാരണം ഞാൻ പറയാം, അല്ല എന്താ എന്താ ഞാൻ പറയാം, അത് പറയാൻ കാരണം ഇപ്പോ ആ കേസ് ശരിയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞല്ലോ. ഇവര് ഐ എസ് ആർ ഒ ചാര കേസ് ഇല്ലാത്തൊരു കേസാണ് എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞല്ലോ. അതാണല്ലോ നമ്പി നാരായണന് കോമ്പൻസേഷൻ കൊടുത്ത്, അതാണല്ലോ ഈ മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കേസ് എന്തടിസ്ഥാനത്തിലാണ് ഇവര് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെത്തി? അതിലേക്ക് അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ അന്വേഷണത്തിന് വരുമല്ലോ. അതാണ് സൂചിപ്പിച്ചത്, രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായെങ്കിൽ അവരന്ന് പറയുമല്ലോ. അങ്ങനെ വല്ല രാഷ്ട്രീയ സമ്മർദ്ദം അവർക്ക് അന്ന് ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അന്ന് അധികാരത്തിലുണ്ടായത് മുഖ്യമന്ത്രി കെ കരുണാകരനാണ്. അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ട് പറയാൻ പറയില്ലല്ലോ. പിന്നെ എന്തടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിച്ചു, എന്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ആ സത്യം ഈ എൻക്വയറിയിൽ വരുന്നാ ഞാൻ പറഞ്ഞത്. അതിലാണ് സംശയം വരുന്നത്. ഈ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ പറയുന്നത്, ഒരാൾ പറയുന്നു അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നു, ഒരാൾ പറയുന്നു അന്വേഷണമായിട്ട് ഒരു തരത്തിലും കമ്മീഷന് മുമ്പിൽ കാര്യങ്ങൾ പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയില്ല എന്നല്ല പറഞ്ഞു, എനിക്ക് പറയാനൊന്നുമില്ല, എന്റെ അറിവിൽ പെട്ടിടത്തോളം ഇല്ല. ഒരു അന്വേഷണ കമ്മീഷന് ഭാഗം പോകുമ്പോ തെളിവ് വേണം. അങ്ങനെ തെളിവ് എനിക്ക് ഹാജരാക്കാനില്ല. അതേസമയത്ത് വിളിച്ചാൽ ഞാൻ പോവും, നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ല, അവിടെയാണ് സംശയം വരുന്നത്. ഒരാൾ പറയുന്ന ഗൂഢാലോചന നടന്നിട്ടുണ്ട്, പേര് പറയും, ചിലപ്പോ അവൾക്ക് അറിയായിരിക്കും, അച്ഛൻ ചിലപ്പോ അവളോട് പറഞ്ഞു കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രേ അറിയുള്ളൂ. എങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് നരസിംഹറാവുവിന്റെ തീരുമാനം മാറ്റാൻ ഉതകും വിധം ഇടപെട്ടതാണ്? അല്ല, അന്നത്തെ കാലത്ത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് കെ കരുണാകരൻ ശൈലി മാറ്റണം അല്ലെങ്കിൽ രാജിവെക്കണം എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് ഈ ഗ്രൂപ്പ് പറഞ്ഞു. പക്ഷെ അതൊന്നും അന്നൊന്നും നരസിംഹറാവു അതിനൊന്നും വഴങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ മാധവറാവ് സിന്ധ്യയും ബൽറാം ജാക്കറൊക്കെ പുറത്താക്കിയതിന് ശേഷം നടന്ന രണ്ട് മൂന്നാഴ്ചക്കുള്ളിലാണ് കെ കരുണാകരനെ മാറ്റിയത് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കസാലയോട് നോട്ടമിട്ടുള്ളവരൊക്കെ തേജോധം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചെയ്തതാണ് ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഒരേ പിരീഡിലാണ് നടക്കുന്നത്. ഇത് പുറത്തു വരികയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തുമോ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ? അല്ല, എൻക്വയറി കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിന് വരുന്നതനുസരിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എങ്ങനെ എനിക്ക് മുൻകൂട്ടി പറയാൻ കഴിയും? അല്ല, അതാണോ അങ്ങനെ ഭയപ്പെടുത്തുന്നത്? ഏതെങ്കിലും തരത്തിൽ എനിക്കതിൽ ഭയമൊന്നുമില്ല. എന്തിനാ ഭയത്തിന്റെ ആവശ്യം? എന്തോ എന്റെ ലാഭത്തെ ഞാൻ പറഞ്ഞത്, എൻക്വയറി കമ്മീഷന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നടത്തേണ്ടത് നിങ്ങൾക്കറിയാലോ കോടതിയിൽ എങ്ങനെയാ. കോടതിയിൽ വേണ്ട തെളിവാണ്. കെ കരുണാകരൻ രാജിവെക്കണം എന്ന് അദ്ദേഹത്തിന് രാജിവെക്കുന്ന ഈ ഗ്രൂപ്പ് പരസ്യയിൽ ആവശ്യപ്പെട്ട എല്ലാവർക്കും അറിയാം. പക്ഷെ അതും ചാരക്കേസുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അത് സംബന്ധിച്ച തെളിവ് വേണ്ടേ? അല്ല, നമ്മൾ വെറുതെ പ്രസംഗം നടത്തിയാൽ മതിയോ? അപ്പം അങ്ങനെ ഹാജരാക്കാനുള്ള തെളിവ് എൻ്റെ കയ്യിലില്ല. എന്നാൽ എൻക്വയറി കമ്മീഷൻ എന്ന് പറഞ്ഞ സുപ്രീം കോർട്ടിലെ മുൻ ജസ്റ്റിസാണ്, അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ എങ്ങനെ അന്വേഷിക്കണം എന്നറിയാം. ആ രീതിയിൽ അവർ അന്വേഷിക്കട്ടെ, എല്ലാ സത്യവും പുറത്തു വരട്ടെ. ചാരക്ക് അതാണ് നമുക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം, എന്തിനിങ്ങനത്തെ ഒരു കേസ് ഉണ്ടാക്കി ആർക്കു വേണ്ടി? രണ്ട് സ്ത്രീകളെ സംശയിച്ച് അറസ്റ്റ് ചെയ്യാൻ ഉടനെ അതിന് ഇല്ലാത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കലാണോ? അതിന് ഐ എസ് ആർ ഒയുമായിട്ട് ബന്ധപ്പെടുക എങ്ങനെ? ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞന്മാർ പെട്ടെന്ന് ഒരാൾ മാലിന്ന് വന്നാലൊക്കെ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ബന്ധിപ്പിക്കുക? അതാണ് ഇങ്ങനെ ഒരു മൂന്ന് ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് നിഗമനത്തിൽ എത്തിയെന്നറിയണല്ലോ. കെ കരുണാകരനെ അങ്ങനെ കുത്തി പുറത്താക്കാൻ തക്കവണ്ണം ഗൂഢാലോചന നടത്തിയെന്ന് പറയാനുള്ള തെളിവൊന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോ എല്ലാവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ എനിക്ക് ഗ്രൂപ്പൊന്നും ഞാൻ വിട്ടിട്ടില്ലെങ്കിലും അങ്ങനെ ഗ്രൂപ്പിലൊന്നും ഞാൻ സജീവമല്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു എൻക്വയറി കമ്മീഷൻ വെച്ചു,
അതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്നലെ വരെ പോലത്തെ ഇന്നലെ അന്വേഷണ കമ്മീഷനെ വിചാര സുപ്രീം കോടതിയാണ് വെക്കുന്നത്. സുപ്രീം കോർട്ടിലെ മുൻ ജഡ്ജിയാണ് അന്വേഷണ കമ്മീഷന്റെ തലപ്പത്ത്. അങ്ങനെ കമ്മീഷന് മുമ്പാകെ ഒരു കാര്യം പറയുമ്പോൾ തെളിവില്ലാതെ മൈതാന പ്രസംഗം നടത്തരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻക്വയറി കമ്മീഷന് മുമ്പാകെ പോയിട്ട് തെളിവ് കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ തെളിവില്ല. പക്ഷെ അന്ന് കെ കരുണാകരൻ രാജിവെക്കുന്ന കാലത്ത് അദ്ദേഹം രാജിവെക്കണ്ട എന്ന് സ്റ്റാൻഡ് എടുത്ത രണ്ടു പേര് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അത് ശ്രീ പി കെ നാരായണ പണിക്കരും ശ്രീ എം വി രാഘവനുമായി. അവർ രണ്ടുപേരുമാണ് ചാരക്കേസിൽ കെ കരുണാകരന് യാതൊരു ബന്ധവുമില്ല, അദ്ദേഹം ഒരു കാരണവശാൽ അതിൻ്റെ പേര് രാജിവെക്കരുത് എന്ന് സ്റ്റാൻഡ് എടുത്ത രണ്ടു പേര് ഈ രണ്ടുപേരുമാണ്, പി കെ നാരായണ പണിക്കരും എം വി രാഘവൻ. ഏതെങ്കിലും സമയത്ത് ഏറ്റവും കൂടുതൽ നിരാശ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കെ കരുണാകരൻ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് അദ്ദേഹം ഏതെങ്കിലും സമയത്ത് ഇത് ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു? മൊത്തത്തിൽ ഗൂഢാലോചനയൊക്കെ നടന്നു എന്ന ഫീലിംഗ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് പലതും പലരും അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട് പലരുമായിട്ട്. പക്ഷെ അതൊന്നും ഒരു തെളിവായിട്ട് ഒരു കമ്മീഷന് ഭാഗം കൊണ്ടുപോകാനുള്ള തെളിവ് ഇപ്പം ഞങ്ങളുടെ കയ്യിലാണ്ട് കയ്യിലില്ല. വളരെ ശ്രദ്ധേയമായ പ്രതികരണമാണ് കെ മുരളീധരൻ നടത്തിയത്. കരുണാകരനെ താഴെയിറക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു തെളിവും തൻ്റെ കയ്യിലില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. എന്നാൽ ഈ ഉദ്യോഗസ്ഥർ കൃത്യമായി ആരോ ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ചട്ടുകമായി പ്രവർത്തിക്കുകയായിരുന്നു കരുണാകരനെ അടക്കം താഴെയിറക്കാനെന്നാണ് പത്മജ പറഞ്ഞത്. ആ നിലയിലുള്ള അന്വേഷണം വേണം എന്ന് പത്മജ പറയുമ്പോഴാണ് നിസ്സഹായത കെ മുരളീധരൻ പ്രകടിപ്പിക്കുന്നത് ആ രൂപത്തിൽ. എന്നാൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മറഞ്ഞുപോയ നരസിംഹറാവുവാണ് കരുണാകരനെ താഴെയിറക്കിയത് എന്ന ആരോപണം ആവർത്തിക്കുക മാത്രമാണ് കെ മുരളീധരൻ ചെയ്തത്. എ ഗ്രൂപ്പിനെ പൂർണ്ണമായും സഹായകരമായ പിന്തുണയ്ക്കുന്ന നിലപാട് കെ മുരളീധരൻ ഈ കാലത്ത് ഈ സാഹചര്യത്തിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സുപ്രീംകോടതി വിധിയിൽ പറയുന്ന അന്വേഷണ സമിതി തന്നെ സമീപിച്ചാൽ കേസുമായി ബന്ധപ്പെട്ട ചാരക്കേസുമായി ബന്ധപ്പെട്ട അറിയാവുന്ന കാര്യങ്ങൾ പറയുമെന്ന് ചെറിയാൻ ഫിലിപ്പ് ന്യൂസ് 18നോട് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ ഒരു ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമല്ല, രാഷ്ട്രീയ ഗൂഢാലോചന, മാധ്യമ ഗൂഢാലോചന, സംസ്ഥാന ഗൂഢാലോചന, ദേശീയ ഗൂഢാലോചന, അന്തർദേശീയ ഗൂഢാലോചന, അങ്ങനെ ഗൂഢാലോചനകളുടെ പരമ്പരയുണ്ട്. ഈ ഗൂഢാലോചനകളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ കേസിൽ ചില വിധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ദുരൂഹതകൾ നീക്കേണ്ടത് ആവശ്യമാണ്. നമ്പിനാരായണനെ പോലെ ഒരു ശാസ്ത്ര പ്രതിഭ ക്രൂശിക്കപ്പെട്ടു, മുഖ്യമന്ത്രി കരുണാകരന്റെ മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചുപോയി. ഇത്തരം കാര്യങ്ങൾക്ക് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്താണ്, അതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ എന്താണ് എന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്തം നീതിന്യായ പീഠത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ ക്രൂരമായ നടപടികളാണ് കരുത്ത് നടന്നത്. അത്തരം സംഭവങ്ങൾ ചരിത്രത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ഈ സുപ്രീം കോടതിയുടെ വിധി, സുബോധർക്കമായ വിധി എന്തുകൊണ്ടും നന്നായി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ചാരക്കേസിലെ വിധി സ്വാഗതാർഹമാണെന്ന് ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, നഷ്ടപരിഹാര തുക കുറവാണെന്നും ജി മാധവൻ നായർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഈ 50 ലക്ഷം കൊണ്ട് ഒന്നും ആയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് കോടികളുടെ നഷ്ടങ്ങളാണ് അവർക്കുണ്ടായിട്ടുള്ളത്. എന്നാലും ഇത് ചെറിയൊരു ആശ്വാസമാണ്. ഇതിന് പുറകിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്.